ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രീവ്സിന്റെ ഷോറൂം ഉദ്ഘാടന വീഡിയോ ആണ്. ഈ ഷോറൂം വന്നിരിക്കുന്നത് എറണാകുളം തോപ്പുംപടിയിൽ നിന്ന് പള്ളുരുത്തിക്ക് പോകുന്ന വഴി. സുരിയാനി പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം വന്നിരിക്കുന്നത്. ഏകദേശം ഷോറൂമിന്റെ ഉദ്ഘാടനമൊക്കെ അവിടെ നടക്കാറായി. എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. തോപ്പുംപടിയിൽ നിന്ന് പള്ളുരുത്തിയിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. ഇവിടെയായിട്ടാണ് ഗ്രീവ്സിന്റെ ഷോറൂം വന്നിരിക്കുന്നത്. ഗ്രീവ്സ് ത്രീ വീൽസ്, ഗ്രീവ്സിന്റെ ഓട്ടോകളൊക്കെ ഷോറൂമിന് മുന്നിൽ ഉദ്ഘാടനത്തിനായി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഒരു 3 ഓട്ടോകള് കിടപ്പുണ്ട് കേട്ടാ. 2 പാസഞ്ചർ, ഒരു ഗുഡ്സ്. നമുക്കൊന്ന് ഷോറൂമിന്റെ അകത്തേക്ക് ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഗ്രീവ്സ് ഓട്ടോയുടെ നമ്മുടെ ഏരിയ മാനേജർ മിസ്റ്റർ വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പൊ വിഷ്ണു സാറിനും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാക്കി എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ക്ഷണം സ്വീകരിക്കുന്നു. പിന്നെ നമ്മുടെ വിളക്കത്തികൽ ചടങ്ങാണ് ആദ്യം. അപ്പോ അത് ചടങ്ങ് ആദ്യം ചെയ്യുന്നതിനായിട്ട് എൻ്റെ അപ്പനെ അമ്മയിൽ തന്നെ ഇരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ സിബി സാറാണ്. സിബി സാറെ ക്ഷണിച്ചുള്ളൂ വിളക്ക് എത്തിക്കാനായി. എല്ലാത്തിനുപരി
നമ്മുടെ സ്ഥാപനം മുമ്പോട്ട് പോകുന്നതിനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ എളിയ സഹോദരമായ ഓട്ടോ ആളുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരാൾ ക്ഷണിക്കുകയാണ് നമ്മുടെ ഇത്തിരി തെളിങ്ങാനായിട്ട്. നല്ല രീതിയിൽ നമ്മുടെ പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് നല്ല ഗുണമായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഈ സംരംഭം നല്ല വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സാറേ മോട്ടോസിലെ മാനേജിംഗ് ഡയറക്ടറാണ്. സാറിനെ രണ്ടുപേരെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ വരാണ്ട് കയ്യോ ശ്രമിക്കണം. ഞാൻ എമർജൻസി ഒരു മീറ്റിംഗിലായിരുന്നു നേവിയില്. സതീഷ് കുറേ നാളത്തെ ഈ ഫീൽഡിലുള്ള ആളാണ്. അപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇതിലൊരു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആപ്പേലും മഹേന്ദ്രയിലും എല്ലാം വയ്ക്കുന്നത് ഗ്രീസിൻ എഞ്ചിനാണ്. ഒരു വണ്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഹൃദയം എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ 150 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ് ഗ്രീവ്സ്. അപ്പൊ അത്രയും വലിയൊരു ഇവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ചെറിയ വണ്ടികളോ എഞ്ചിൻ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നത്. അപ്പം ശരിക്കും ഇവര് നേരത്തെ അവർക്ക് ഒരു വണ്ടിയാണ് ആക്ച്വലി ഈ ഹാപ്പി എന്നുള്ള രൂപത്തിൽ പിയാജിയോ ഇറക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു പിയാജിയോ ഒരു വേൾഡ് ഫേമസ് ഇറ്റാലിയൻ കമ്പനിയാണ്. പക്ഷെ അവർ ബേസിക്കലി സ്കൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, സ്കൂട്ടർ മാനുഫാക്ചറാണ്. അപ്പൊ ഇന്ത്യയിൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ഇറക്കുന്നത്. ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവർക്ക് ഒരു എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗ്രീസിന്റെ എഞ്ചിൻ വച്ച് തുടങ്ങിയത്. ഇപ്പൊ ഗ്രീവ്സ് ഇപ്പൊ വളരെ വലിയ രീതിയിൽ ഈ ത്രീ വീലർ മേഖലയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഓൾറെഡി നമ്മളുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ, പാസഞ്ചർ ഓട്ടോറിക്ഷ, ഗുഡ്സ് ഓട്ടോറിക്ഷ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷ നാളെ കണ്ടതാണ് തിരുവനന്തപുരത്ത് സെല്ല് ചെയ്യും. അത് വളരെ പവർഫുൾ ആണ്. മുഴുത്ത ഓട്ടോറിക്ഷയാണ്, മറ്റേ നിലവിലുള്ള ചെറിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷമാരി അല്ല. വളരെ വലിയ ഈ സൈസ് തന്നെയുള്ള ഓട്ടോറിക്ഷയാണ്. ഞാൻ ആ വണ്ടി ഓടിച്ചു നോക്കിയാൽ നല്ല പവറും ഉണ്ട്, നല്ല മൈലേജും ഉണ്ട്. നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ വരികയും വളരെ ലാഭകരവുമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ എഞ്ചിൻ വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ നമ്മൾ തുടങ്ങിയതിന് ശേഷം വളരെ നല്ല ഫീഡ്ബാക്കാണ് അവർ പറയുന്നത്. പൊതുവെ ഡ്രൈവേഴ്സ് പറയുന്നത് മൈലേജ് കൂടുതലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിച്ചാൽ കൂടുതൽ വണ്ടികൾ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. ആവറേജ് ഒരു 10-25 വണ്ടി നമ്മൾ അത് തിരുവാങ്കുളം പരിസരത്ത് തന്നെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സതീഷ് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. സതീഷ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു നമുക്കൊരു ബ്രാഞ്ച് സിറ്റി തുടങ്ങിയാൽ ആളുകൾക്ക് സൗകര്യമായിരിക്കും. അപ്പോൾ അതൊരു നല്ല ആശയമായിട്ട് തോന്നി. പെട്ടെന്ന് നമുക്ക് സതീഷിനോട് സംസാരിക്കും, ചില കാര്യങ്ങളുടെ ഇതുണ്ടായിരുന്നു, 2 മാസം സംസാരിക്കുന്നു. എന്തായാലും അത് നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റി, വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ എല്ലാവിധ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നോഗ്രേഷൻ സമയത്ത് നമുക്കൊരു വാഹനം ഡെലിവറി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഡെലിവറി നൽകാനുള്ളത് വിജോയിന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കസ്റ്റമർ കാണാം. ഓട്ടോ പാസഞ്ചറാണ് അത്. അദ്ദേഹം റെഡി ക്യാഷാണ് നമുക്ക് വാഹനം വാങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മളത് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ താക്കോൽ സ്വീകരിക്കുന്നതിനായിട്ട് വിജയചന്ദ്രൻ ഫാമിലിയെ വിളിക്കുന്നു. താക്കോൽ നൽകാനായിട്ട് നമ്മുടെ ഗ്രീവ്സ് ഓട്ടോ ലിമിറ്റഡ് ഏരിയ മാനേജറായ വിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, ആരാ വന്നേക്കണേന്ന് നോക്കിയേ. മട്ടാഞ്ചേരി നൗഷാദ് ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് കേട്ടാ. നൗഷാദേ എപ്പോ ഒന്ന് കുറച്ച് കുറച്ചേരം വന്നിട്ട്
പിന്നെ ഗ്രീവ്സിന്റെ ഓട്ടോയെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ പറയണ്ട, നമുക്ക് ഓട്ടോയുടെ അപ്പുറം കെടുപ്പുണ്ട്, അതിന്റെ അടുത്ത് പോയി നമുക്ക് പറയാം. അതെ, എന്താ ഗ്രീവ്സിന് പുതിയ ഓട്ടോ ഉണ്ടാക്കി എടുക്കണത്? അങ്ങോട്ട് വന്നാ. ഓട്ടോ ബോഡി വർക്കർ കിങ് നൗഷാദ്, ഇതേ ഓട്ടോയുടെ അടുത്ത് നല്ല ചിരിച്ച് നല്ല സുന്ദരനായിട്ട് നിൽക്കണ്ടാ. നോക്കി ആ ചിരി നോക്കി നൗഷാദെ. ഗ്രീവ്സിന്റെ ഓട്ടോറിക്ഷ, ഇതിന്റെ ബോഡി ഇങ്ങ പണിതിട്ടില്ലേ? എത്ര എത്ര ഓട്ടോയുടെ ബോഡി പണിതിട്ടുണ്ടാവും? ആറെണ്ണം പണിതിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ബോഡിയെ പറ്റി ഒന്ന് പറയാമോ അഭിപ്രായം? ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അടിക്കുന്ന തകണ്ട കരം തന്നെയുണ്ട്, 18 ഏജ് ആണ്. അതല്ലേ, 18 ഏജ് ആണല്ലേ. മറ്റു വണ്ടി അപേക്ഷ നോക്കണേല് ഇതാണ് ഹെവി. അതല്ലേ, മുമ്പ് വന്നിരുന്ന അതുല്ലാണ്, ഇപ്പൊ അതുല്ലും ഭയങ്കര പാട്ട ആയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ മറ്റുള്ള ഓട്ടോകളെ അപേക്ഷിച്ച് ഇതാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള, ഏറ്റവും കിടിലം ബോഡിയാണുള്ളത്. ഏഹ്, പിന്നെ തുരുമ്പിനെയൊക്കെ പെട്ടെന്ന് ചെറുക്കും അല്ലേ. ഏഹ്, ഞാൻ പണിത വണ്ടിയാളത്. അതെ, നൗഷാദ് പണിത വണ്ടി ഇത് ഇപ്പം കെടുപ്പുണ്ട് കേട്ടാ. വേഗണ്ട, ഇതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോയി ഒന്ന് കാണാവുന്നതാണ് കേട്ടാ. നൗഷാദിന്റെ വർക്കാണ് കാണുന്നത്. നൗഷാദ്, അപ്പൊ ബോഡീനെ പറ്റി ഒന്നും പറയാല്ലോ, കിഡിലും ബോഡിയാണല്ലേ. ഒരു സംശയം വേണ്ട അല്ലേ. പിന്നെ നൗഷാദിന് ചെറിയൊരു അപകടം പറ്റിട്ടാ, കൈയൊന്ന് പൊള്ളി. വേണ്ട, നൗഷാദിന്റെ കൈയൊന്ന് പൊള്ളി, ഓസ് ഊരി പോയതാണല്ലേ. വെൽഡിങ്ങിന്റെ ഓസ് ഊരി പോയി, കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. ചെറുതായിട്ടല്ല, നല്ലവണ്ണം പൊള്ളിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നൗഷാദ് റെസ്റ്റിലാണ്. ശരി നൗഷാദേ, താങ്ക് യു. സിജിയുടെ ഒരു വീഡിയോ എന്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല അല്ലേ, രണ്ട് വീഡിയോ അല്ലേ. രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സിജി ഓടിക്കുന്നത് ഗ്രീവ്സിന്റെ ഓട്ടോ ഉണ്ടാ. നോക്കിയേ, ഉണ്ടാ ഗ്രീവ്സ്. സിജു ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി? 19 അല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? നല്ല വണ്ടിയാണ് അല്ലേ. അതാ ശരിയെന്നാ പോയിക്കോ, സമയം കളയണ്ട. ഗ്രീവ്സ് SG മോട്ടോഴ്സ്, ഈ പുതിയ ഷോറൂമിന്റെ മാനേജർ സതീഷ്. അപ്പൊ സതീഷിനോട് ഗ്രീവ്സ് ഓട്ടോയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ. യെസ് സതീഷ്, ഗ്രീവ്സ് കമ്പനിനെ പറ്റി ഒന്ന് ചുരുക്കി ഒന്ന് പറയാമോ? ഗ്രീവ്സ് കമ്പനിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഏകദേശം 160 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. മെയിനായിട്ട് അവർ ഡീസൽ എൻജിൻ മാനുഫാക്ചറാണ് വരുന്നത്, എല്ലാ എൻജിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഓക്കെ, ഇതിൽ മെയിനായിട്ട് അവർ നമ്മുടെ ഓട്ടോ വാഹനങ്ങൾക്ക് എൻജിൻ സപ്ലൈ ചെയ്യുന്നതും പിന്നെ ജനറേറ്ററുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഏകദേശം 2000 മുതൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ ഓട്ടോറിക്ഷയുടെ ഒരു ബൂമിംഗ് ഉണ്ടാക്കിയ ഒരു എഞ്ചിനാണ് ഗ്രീവ്സിൻ്റെ എഞ്ചിൻ. അപ്പോൾ ഗ്രീവ്സിൻ്റെ എഞ്ചിൻ നേരത്തെ ആദ്യമേ വന്നത് വേറെ വണ്ടികളിലായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീവ്സ് കമ്പനി തന്നെ നമുക്ക് അവരുടെ സ്വന്തം പ്ലാന്റിൽ നിന്ന് തന്നെ ഓട്ടോ ഇറക്കിയിരിക്കുകയാണ്. അതായത് ഏകദേശം 1.5 വർഷമായിട്ട് ഗ്രീവ്സ് കമ്പനി തന്നെ അവരുടെ സ്വന്തം പ്ലാന്റിൽ നിന്നും ഗ്രീവ്സ് പവേർഡ് ബൈ ആ ഒരു ഓട്ടോ നമുക്ക് ആളുകൾക്കായിട്ട് തന്നിരിക്കുകയാണ്. അതായത് എഞ്ചിനും ബോഡി അടക്കം. അതായത് നേരത്തെ നമുക്ക് പറയാൻ വേണമെങ്കിൽ എഞ്ചിൻ മാത്രം ഗ്രീവ്സ്, ബോഡി വേറെ ഒരു കമ്പനിയുടെ. എഞ്ചിനും ബോഡിയും എല്ലാം ഗ്രീവ്സിൻ്റെ. അതായത് നമുക്ക് എവിടെ ചെന്നാലും ഏത് ലോക്കൽ വർക്ക്ഷോപ്പിൽ ചെന്നാലും നമുക്ക് ഗ്രീവ്സിൻ്റെ തന്നെയായിരിക്കും സ്പെയർ പാർട്സും, എല്ലാം ജെനുവിൻ സ്പെയർ പാർട്സുകളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ രീതിയിൽ ഗ്രീവ്സ് കമ്പനി തന്നെ സ്വന്തം പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ പറ്റി ഒന്ന് നോക്കാം. എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു എഞ്ചിനാണ്. പിന്നെന്താ, തീർച്ചയായിട്ടും നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 435 cc നോർമൽ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 1000 മുതൽ ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ എഞ്ചിൻ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് BS6 നോംസിൽ പുതിയ എഞ്ചിൻ വന്നിട്ട് 435 cc എയർ കൂൾഡ് എഞ്ചിനാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ്റെ ഒരു പെർഫോമൻസിനായിട്ട് നമ്മൾ ഹെഡിലേക്ക് വാട്ടർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടാങ്ക് കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ പെർഫോമൻസിന് അത് ഗുണപ്പെടുന്ന ഒരു ഇതാണ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എഞ്ചിന് നമുക്ക് കമ്പനി പറയുന്ന മിനിമം മൈലേജ് 40 ആണ്. പെർ ലിറ്റർ ഡീസൽ നമുക്ക് 40 ആണ് മൈലേജ് പറയുന്നത്. കൊടുക്കാത്ത ഒരു ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവർ അതിന്റെ ഒരു പ്രത്യേക ഒരു പാറ്റേൺ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് 40 കിലോമീറ്റർ മൈലേജ് എന്ന ഒരു രീതിയിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. കിലോമീറ്റർ മൈലേജ് നല്ല മൈലേജ് തന്നെയാണ്. പിന്നെ
ഏറ്റവും കുറഞ്ഞ ലോ മെയിൻ്റനൻസിൽ ഓടുന്ന ഒരു വാഹനമാണ്. എല്ലാ മെക്കാനിക്കലും സുപരിചിതമായ ഒരു എൻജിൻ, നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ വേണമെങ്കിലും ഇത് നമുക്ക് റിപ്പയർ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്പെയർ പാർട്സ് എല്ലാം ജെനുവൻ സ്പെയർ പാർട്സും എല്ലാ സർവീസ് സെൻ്ററിലും എല്ലാ ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഒരു തരത്തിലൊരു ബ്രേക്ക് ഡൗൺ വന്നാലോ നമ്മൾ വഴി പെട്ടുപോയെന്ന് ഒരു പേടിയും വേണ്ട. കാരണം BS6 വാഹനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചെറിയൊരു ഞെട്ടലാണ്. പല തരത്തിലുള്ള പുതിയ ടെക്നോളജി വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഡൗൺ ആകുമോ അങ്ങനെ. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒന്നും ടെൻഷൻ വേണ്ട, പഴയ പാറ്റേൺ എഞ്ചിൻ തന്നെയാണ്, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കമ്പനി 40 കിലോമീറ്റർ മൈലേജ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുത്ത സതീഷ്, താങ്ക് യു. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ പുതിയ ബുക്കിങ്ങിനൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക. നമ്മുടെ വണ്ടി സംബന്ധമായിട്ട് എന്താവശ്യമുണ്ടെങ്കിലും നമ്മളെ ഷോറൂമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ ഷോറൂം തൊട്ടടുത്ത് തന്നെ നമ്മുടെ തോപ്പുംപടി BOT പാലത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം 150 വീട്ട് വരുന്ന റൈറ്റ് സൈഡിലാണ്. ഏറ്റവും ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യാനി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഷോറൂം. ഈ ഷോറൂമിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കട്ടെ. എന്തായാലും അടുത്തൊരു വീഡിയോവുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ.